നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രവാഹ നിത്യതയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുവഴി തന്നെ നമുക്ക് പോകാം. ശബ്ദം നമ്മൾ കണ്ടു. അതെ. അതിനനുഗുണമായ ശബ്ദേന്ദ്രിയ വൃത്തികൾ നമ്മൾ കണ്ടു. അതെ. ആ ഒരു ശബ്ദത്തിൽ നിന്ന് ഇതര വൃത്തികളുടെ മുഴുവൻ ഉയർച്ച നമുക്ക് കണ്ടു. അതെ. അത് ഏറ്റവും സൂക്ഷ്മമായതുകൊണ്ട് അത് എല്ലാത്തിനെയും ബാധിക്കുന്നു എന്നുള്ളത് നാം കണ്ടു. അതിനേക്കാൾ അല്പം കൂടെ സ്ഥൂലവും എന്നാൽ എല്ലാത്തിനും ആധാരവുമായിരിക്കുന്ന പ്രാണവൃത്തിയോട് ചേർന്ന സ്പർശം, അതേക്കുറിച്ച് പറഞ്ഞു വന്നത്. സ്പർശ സാധന നല്ല പോലെ വേണം. പല കുട്ടികളും ജനിക്കുമ്പോൾ ചെവി കേൾക്കുന്നില്ല. ചെവി കേൾക്കാതിരിക്കുന്നത് മാതൃത്വത്തിൻ്റെ സ്പർശ വൃത്തിയിൽ വരുന്ന വൈകല്യം കൊണ്ട് വരാറുണ്ട്. അതായത് കുട്ടിയെ അമ്മയെ എന്ന് പറഞ്ഞാൽ പ്രാണൻ വേണ്ട വിധത്തിൽ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ കടന്നില്ലാതിരിക്കുക, പ്രാണവൃത്തികൾ തടയുക. ഇപ്പം മസ്തിഷ്കത്തിൽ പ്രാണവൃത്തികളെ സ്വീകരിക്കാനുള്ള കലകൾക്ക് ഭംഗം വരിക. പ്രാണവൃത്തികളെ മറന്ന് ആഹാരം കഴിക്കുക. ഗർഭാശയത്തിൽ കുഞ്ഞ് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ശോധന കുറഞ്ഞാൽ പ്രാണനോട് ബന്ധപ്പെട്ട അപാനന്റെ വൃത്തി ചകിതമായി എന്ന് ബോധ്യപ്പെടും. അപാനൻ നേരെയല്ലാത്തതുകൊണ്ടാണ് മലമൂത്രാദി വേഗങ്ങൾ പോകാതിരിക്കുന്നത് എന്ന് ബോധ്യവും. ഗർഭാശയത്തിൽ കുഞ്ഞു കിടക്കുമ്പോൾ തുമ്മല്, ശ്വാസം മുട്ടല് ഇവയൊക്കെ വരുമ്പോൾ പ്രാണവൃത്തികൾ നേരെയല്ല എന്ന് മനസ്സിലാവും. അത് പ്രാണൻ, മറ്റത് അപാനൻ. ദഹനേന്ദ്രിയ വ്യാപാരം ശരിയല്ലാതെ വന്നാൽ സമാനൻ ശരിക്കല്ല പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യമാവും. ഇത് ഓരോന്നിനും ഇന്ന് സ്പെഷ്യലിസ്റ്റുകളൊന്നുമില്ല, ഒരു ഗൈനക്കോളജിസ്റ്റേ ഉള്ളൂ. അവരാകട്ടെ ഈ വൃത്തികളെ ഒന്നും നോക്കിയല്ല പരീക്ഷണം നടത്തുന്നത്. സ്ത്രീയുടെ യൂട്രസ് തിരിഞ്ഞു കിടക്കുന്നോ മറിഞ്ഞു കിടക്കുന്നോ നോക്കിയെന്ന് വരും. കുഞ്ഞ് എങ്ങനെ കിടക്കുന്നു നോക്കിയെന്ന് വരും. ഫ്ലൂയിഡിൻ്റെ അളവ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയെന്ന് വരും. ഇനി വല്ല ശ്വാസത്തിൻ്റെ തടസ്സമോ വല്ലതും സ്ത്രീക്ക് വന്നാൽ അതിനുള്ള രണ്ട് ടാബ്ലറ്റും കുറിച്ചു കൊടുക്കും. സ്ത്രീക്ക് വരുന്ന ശ്വാസം മുട്ടല്, കുഞ്ഞിൽ വരുന്ന അന്തക്ഷോഭങ്ങൾ പഠനാർഹമായിരിക്കില്ല. പ്രാചീന കാലത്തെ അമ്മമാർ പ്രാണവികൃതികളെ നന്നായി നോക്കിയിരുന്നു. സ്ത്രീയിൽ ആഹാര പചനത്തിൻ്റെ പരിണാമം ഗർഭസ്ഥാവസ്ഥയിൽ കണ്ടാൽ പ്രവാഹ നിത്യതയ്ക്ക് ഭംഗം വരുത്തുമാർ കുടുംബജീവിതത്തിലെ തകർക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ആഗമനം കാത്തിരിക്കണമെന്ന് അമ്മുമ്മയ്ക്ക് തോന്നും. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് അവർ മോൾക്ക് ശബ്ദാനുസന്ധാനത്തിൻ്റെ ഉത്തമ മാതൃകകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെ നിയന്ത്രിച്ചാണ് ഗർഭിണി ഇടപെടാൻ അനുവദിച്ചിരുന്നത്. ആരെയെങ്കിലും പടിക്കൽ കണ്ടാൽ വല്യമ്മ മുറ്റത്തു നിന്ന് ഓടി വന്ന് മോളോട് പറയും, അകത്തു ശാസിച്ചല്ല പറയുക, ചീത്ത പറഞ്ഞല്ല പറയുക, മോളെ അകത്തു, അവർ കണ്ടാൽ ശരിയാവില്ല, നിന്റെ വയറും നിന്നെയൊന്നും പോക്കൂ. അവരെന്തെങ്കിലും പറയാതിരിക്കില്ല, ആ ശബ്ദം നിന്നെ കുഴപ്പത്തിലാക്കും.
പോക്കും. എന്തിനെന്ന് പഠിപ്പുള്ള ഡോക്ടർമാർ പോലും വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ശബ്ദം അന്തരീക്ഷത്തെ ഭേദിച്ച് ഒരു മസ്തിഷ്ക കലയിൽ ചെന്ന് രൂപാന്തരപ്പെട്ട് ആ സ്ത്രീയുടെയും അവളുടെ കുഞ്ഞിൻ്റെയും തദ്വാര ആ കുടുംബത്തിൻ്റെയും അസ്ഥിരതയ്ക്കും സ്വാസ്ഥ്യ വിനാശത്തിനും ഇടയാക്കുമെന്നുള്ളൊരു ട്രെയിനിങ് ഇല്ല. മനസ്സിലായി സ്വാമിജി? ശബ്ദാനുസന്ധാനത്തിൻ്റെ ലോകം, സ്പർശാനുസന്ധാനത്തിൻ്റെ ലോകം. സ്പർശമാണ് കുഞ്ഞിനെ വളർത്തുന്നത്. പാലാഴിയിലെ താമരയിലയിൽ കാൽവരൽ കുടിച്ച് കിടക്കുന്നത് പോലെ ചുരുണ്ട് മാതൃഗർഭത്തിൽ ആ ലിക്കറിൽ ആന്തോളനം ചെയ്ത് കിടക്കുമ്പോൾ ആ സങ്കല്പം ധ്യാനാവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ധ്യാനത്തിൽ നിന്ന് നാളെയുടെ ലോകങ്ങൾ മുഴുവൻ ഉണരുവാൻ ഭൂജാതനാകാൻ കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു വേളയിൽ മാതൃശരീരം ഉൽപ്പന്നമാക്കിയ ജലത്തെ സ്പർശിച്ച് ജലജന്തുവായി മാതാവിൽ നിന്ന് ആഹാരവും വഹിച്ച് മാതാവിൽ നിന്ന് അമ്പരപീയൂഷവും വഹിച്ച് കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രാണന്റെ ചെറിയൊരു സ്പന്ദനത്തിൽ പോലും സ്പർശത്തിലൊരു പരിണാമം വന്നാൽ നാളെ ചെവി കേളാതെയോ കണ്ണ് കാണാതെയോ ജനിക്കാം എന്ന് സങ്കല്പിക്കുന്ന സങ്കല്പനത്തിൻ്റെ ശാസ്ത്രീയത. സ്ഥൂലത്തെ വിട്ട് സൂക്ഷ്മതരങ്ങളും സൂക്ഷ്മതമങ്ങളുമായ അവാന്തര പ്രകൃതിയുടെ അന്തരിന്ദ്രിയ തലങ്ങളെ സ്പർശിക്കുവാനുള്ള മാനവചേതനയുടെ ശാസ്ത്രവിന്യാസം. വാചാമഗോചരമാണ്. അതിൻ്റെ ഒരു തലത്തിലാണ് സ്പർശത്തിന് അവർ പ്രാധാന്യം നൽകിയത്. അപ്പൊ അമ്മയിൽ വരുന്ന ഓരോ മാറ്റവും സ്പർശത്തെ അനുമിച്ച് കുഞ്ഞിൽ വരാവുന്ന വൈകല്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനനുഗുണങ്ങളായ ജീവിത മാതൃകകൾ തെരഞ്ഞെടുത്ത് സ്പർശത്തെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് എത്ര കാലമാണോ മാതൃഗർഭത്തിൽ കിടന്നത് ആ മാതൃ ത്വച മാതാവിൻ്റെ തൊക്ക് സ്പർശിച്ച് അതിൻ്റെ ചൂടിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഇന്ന് പെറ്റിട്ടാൽ ഉടനെ സ്ഥലം വിടുക. പ്ലാസ്റ്റിക്കും മറ്റുള്ളതൊക്കെയാണ് ഇന്ന് സ്പർശനം. മലമൂത്ര വിസർജനങ്ങൾ പോലും പ്ലാസ്റ്റിക്കിലാകാൻ വലിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. മസ്തിഷ്കവും തൊക്കും ഒരേ വർണ്ണ വസ്തു കൊണ്ടാണെന്ന് അറിയുന്ന ഭിഷഗ്വര പ്രമാണിമാർ പോലും തൻ്റെ കുഞ്ഞിനെ നാപ്പിപ്പാട് ധരിപ്പിക്കുമ്പോൾ ഇന്നലെയുടെ നാളുകളിൽ മാതൃത്വം ഒരിക്കലും അത്തരം നാപ്പിപ്പാടുകൾ വാങ്ങിക്കുകയോ അത് കെട്ടിയിടുകയോ അന്നായിരുന്നു സൗകര്യം വേണ്ടത്. കാരണം പണിയെടുക്കണം. ആലോചിച്ച് നോക്കേണ്ടതാണ്. തുറന്നിടുകയാണ്. മലമൂത്രമൊന്നും തൊക്കിൽ പറ്റിയിരിക്കേണ്ടതല്ല. അപ്പോൾ വളരെ വലുതായിട്ടുള്ളൊരു സ്പർശ അനുസന്ധാനം. എന്തിനെ സ്പർശിക്കണം? കഴിയുന്നത്ര കുഞ്ഞ് മാതൃവക്ഷസ്ഥിലാണ്. ഇന്ന് കുഞ്ഞ് അന്യവക്ഷസ്സുകളിലാണ് ചായുന്നത്. പാരമ്പര്യത്തിൻ്റെ ചൂടേറ്റ് പാരമ്പര്യ സംബന്ധികളായ അറിവുകൾ സ്പർശാനുസന്ധാനത്തിലൂടെ ലഭിച്ച്
അമ്മയുടെ മാറിൽ കിടന്ന് അമ്മ കാണുന്ന കാക്കയുടെ രൂപം അമ്മയുടെ മാറിൻ്റെ ചൂടിനോടൊപ്പം മനസ്സിലാക്കി കാക്ക എന്ന ശബ്ദം അനുസന്ധാനം ചെയ്ത് തൻ്റെ ഉള്ളിൽ പാരമ്പര്യപ്രേരിതമായി കിടക്കുന്ന കാക്കയെയും ശബ്ദത്തെയും അനുമിച്ച് പഠിക്കുവാൻ പറ്റുന്ന ആ പഠിപ്പിക്കുന്നില്ല. സ്പർശാനുസന്ധാനത്തെ മറന്ന് ചന്ദ്രനാടിയിലൂടെയും സൂര്യനാടിയിലൂടെയും ചന്ദ്രഭേദയും സൂര്യഭേദയുമായി കടന്നുവരുന്ന വായുവിൻ്റെ പാരമ്പര്യ പ്രവാഹത്തെ ഉൾക്കൊണ്ട് മുമ്പ് കടന്നുപോയ ഒരു പ്രാണൻ തൻ്റെ ജീവനായി തൻ്റെ ശരീരത്തിലെ കൂലികളിലൂടെ എല്ലാം സഞ്ചരിച്ച് എല്ലാത്തിനും പീയൂഷത്തെ നൽകി പീയൂഷാപ്ലാവിതമായി തിരിച്ചതിലുള്ള മാലിന്യങ്ങളെയും വഹിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ തുടർച്ചയായി വന്ന ഒരു പ്രാണൻ വീണ്ടും അതിൻ്റെ പാരമ്പര്യത്തിൽ അനുസ്യൂതമായി കൊടുത്ത് അനുസ്യൂത പാരമ്പര്യത്തിലൂടെ ജീവനെ പ്രവാഹനിത്യതയിൽ പിടിച്ചു നിർത്തുന്ന അമ്പര പീയൂഷത്തിൻ്റെ അനുസ്യൂതതയെ മറന്നുപോകുന്ന ഒരു തലമുറ. നമ്മളിന്ന് വളരെ ഇതായിട്ട് പറയുമ്പോൾ, കാരണം ഒരു ജീവൻ, ആ ജീവന് അമ്മയിലൂടെ അച്ഛനിലൂടെ ഒക്കെ വരുന്ന പാരമ്പര്യങ്ങളും അത് ഈ അമ്പര പീയൂഷത്തോട്, പുറത്ത് കാണുന്ന വായു തന്നെയാണ്, അതാണ് അമ്പര പീയൂഷം. വെറും വായു വായു എന്ന് പറയുന്നത് ഒരുതരം നിന്ദാവാചകമായി തോന്നും. മനസ്സിലായി? ആ അമ്പര പീയൂഷത്തെ വലിച്ച് അകത്താക്കി പ്രാണനിണങ്ങുമാറ് അതിനെ വിഭജിച്ച് ഓരോ കൈ തോടിലൂടെയും കൊണ്ടുപോയി പാദം മുതൽ ശിരസ് വരെ പാദാദികേശം അല്ലെങ്കിൽ കേശാദിപാദം അതിൻ്റെ പ്രവാഹത്തിൽ ഒതുങ്ങി അതിനനുസരിച്ച് ഓരോ അവയവത്തെയും ചലിപ്പിക്കാൻ, ഈ കൈ ചലിക്കാൻ, ഈ കൈ ചലിക്കാൻ, കണ്ണുകൾ ചലിക്കാൻ, വിരലുകൾ ചലിക്കാൻ, ഓരോ അവയവങ്ങളും ചലിപ്പിക്കേണ്ടവയെ ചലിപ്പിക്കുവാൻ, നിർത്തേണ്ടവയെ നിർത്തുവാൻ, ഒതുക്കേണ്ടവയെ ഒതുക്കുവാൻ ഒക്കെ പര്യാപ്തമായി പ്രാണൻ്റെ ഈ വഴി മുഴുവൻ സ്പർശാനുസന്ധാനത്തിൻ്റെ വലിയൊരു ലോകമാണ്. എത്ര വിപുലമാണ്! അപ്പൊ ശബ്ദം, ശബ്ദത്തെക്കാൾ സ്ഥൂലമായ സ്പർശം, സ്പർശത്തെ ആസ്പദമാക്കി വരുന്ന വികാരങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, പ്രാണനിലൊരു പരിണാമം വന്നാൽ, അപാനനിലൊരു പരിണാമം വന്നാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറും. ഒരല്പം പൈൽസ് വന്നാൽ മതി കോപതാപാധികളൊക്കെ ഉണ്ടാവും. പല അധ്യാപകരും പല ഭരണാധികാരികളും പല സന്യാസിമാരും ഒക്കെ ഈ പൈൽസിൻ്റെ തലത്തിലാണ് കോപികളായി മാറുന്നത്. പതുക്കെ അടുക്കെ ചെന്ന് പതുക്കെ സ്പർശിച്ച് വളരെ സ്നേഹത്തിൽ ചോദിച്ചാൽ മതി, പൈൽസ് കൂടുതലായി ഇടയായിട്ടില്ലെന്ന്. മനസ്സിലായി സ്വാമിജി? കാരണം ഈ അപാനൻ ശരിക്ക് മലമൊന്നും പുറത്തേക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഇറിറ്റേഷനുകളും വിഷമതകളും വികാരങ്ങളും ഒക്കെ കൊണ്ട് അന്തക്ഷോഭങ്ങളുണ്ടാവും. നമ്മൾ കാണുന്ന ആ വ്യക്തി ഗോപിഷ്ഠനാണെന്നേ കാണുകയുള്ളൂ. ആ വ്യക്തിയല്ല ഗോപിഷ്ഠന, അതിൻ്റെ അപാനൻ പ്രവർത്തിക്കാത്ത കൊണ്ടാണ്. നല്ല വിളങ്ക് തണ്ടുലാതി ചൂർണം പതുക്കെ ഒരു 2 സ്പൂൺ ഏതെങ്കിലും ആഹാരത്തോടൊപ്പം കലക്കി അവൻ അറിയാതെ കൊടുത്താൽ അന്ന് ഇവൻ്റെ കോപം കാണുകയില്ല. കാരണം നല്ലപോലെ വയറൊഴിയും. നമ്മളീ ചെല്ലുന്ന ഓഫീസിലൊക്കെ പലപ്പോഴും ഈ മലം പോകാത്ത പിള്ളേർ മുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ട് സ്വാമി. പിള്ളേരിങ്ങനെ ഈ മുക്കി പിടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. അതുപോലെ ചിലരിയിരിക്കുന്നത്. അവർക്ക് ഈ മരുന്നൊരു സ്പൂൺ മതിയല്ലേ സ്വാമി? ഒരു സ്പൂൺ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കലങ്ങ് നിൽക്കും, ഈ വലിഞ്ഞു മുറുകലങ്ങ് നിൽക്കും. അതൊരു സ്പർശാനുസന്ധാനത്തിൻ്റെ ഒരു നല്ല വായു ചലിക്കാൻ തുടങ്ങും. അതോടുകൂടി വളരെ ശാന്തി മുഖത്ത് കളിയാടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് സ്പർശലോകം പ്രാണൻ്റെ വലിയ ലോകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉദാനൻ്റെ ലോകമാണ്. അതാണ് ഉദ്ഗാതാവ്, അതാണ് അവനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രാണങ്ങൾ 10 നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നൊക്കെ വേറെയുണ്ട്. ഇത് മതി പ്രധാനമായിട്ട്. മറ്റത് പിന്നൊരവസരത്തിൽ വേണമെങ്കിൽ നോക്കാവുന്നേ ഉള്ളൂ. ശരി സർ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന ആദികളുടെ ലോകം. യമനാണ് അപാനൻ എന്നാ പറയുക. മലവേഗവും മൂത്രവേഗവും ഒക്കെ തടഞ്ഞാൽ മരണം വരെ ഉണ്ടാവും. അപ്പോൾ അത്തരം വേഗങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന
ഈ പ്രാണനോടുള്ള നമ്മുടെ പ്രവാഹ നിത്യതയിൽ, നമ്മുടെ ജീവിതത്തിൽ, അതിൻ്റെ സ്വച്ഛന്ദതയിൽ ഈ വായുക്കളുടെ ശക്തി, സ്പർശത്തിൻ്റെ ശക്തി, അത് എത്രയോ വിപുലമാണ്, എത്ര നാം അറിയേണ്ടതാണ്. ശബ്ദത്തെയും സ്പർശത്തെയും സ്പർശാനുസന്ധാനത്തിലൂടെ അതിൻ്റെ മാത്രകളെയും, അത് മാതൃത്വത്തിൽ വരുത്തുന്ന തലങ്ങളെയും, അത് ശിശുവിൽ വരുത്തുന്ന തലങ്ങളെയും ഒക്കെ തിരിച്ചറിയേണ്ടതാണ്. അത് തിരിച്ചറിയുവാൻ പാകത്തിനുള്ളൊരു വിദ്യാഭ്യാസം ഇന്നില്ല. നാം പലതും പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ശബ്ദ ആഹാരം, ശബ്ദം ഒരു ആഹാരമാണ്, നാം അതിങ്ങനെ ആഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ അറിഞ്ഞും കുറേ അറിയാതെയും. സ്പർശാഹാരം, നമ്മൾ ഇന്ന് വരെ ശ്വസിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ജലദോഷമൊക്കെ വരുമ്പോഴാണ് പിന്നെ അറിയുക. ഏറ്റവും നിർണായകമാണ് നമ്മുടെ നിലനിൽപ്പിൽ ശബ്ദവും ഈ സ്പർശവും. പ്രാണനുണ്ടെങ്കിലേ ജീവനുള്ളൂ. ആ പ്രാണന്റെ തുടിപ്പും നിലനിൽപ്പും നമ്മൾ അറിയാതെയാണ് സംഭവിക്കുന്നത്. ഇത് നാസികയിലൂടെ കയറിപ്പോകുന്നതോ, ഇതകത്ത് വിഭജിക്കുന്നതോ, ഇത് നമ്മുടെ ശരീരത്തിലെല്ലാം വ്യാപിക്കുന്നതോ, ശരീരത്തിലെ മാലിന്യങ്ങളെ പുറത്താക്കുന്നതോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ശരിയാണോന്ന് ആലോചിച്ചു? വല്ലപ്പോഴും മൂക്കൊന്നടച്ചാൽ, ജലദോഷം വന്നാൽ ഒക്കെ മാത്രമാണ് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ. അത്ര നിയാമകമായിരിക്കുന്ന ശബ്ദ സ്പർശാനുവൃത്തിയുടെ അന്തസ്ഥ തലങ്ങളെ അറിഞ്ഞുപാസിച്ച് സ്പർശത്തെ നന്നാക്കി പ്രാണനെ നിയതമാക്കി തീർത്ത് ആ നിയതമായ പ്രാണനിൽ ജീവിക്കാൻ ഒരുവൻ കഴിയുമ്പോഴാണ് അവൻ ആത്മമോക്ഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ലോകങ്ങളിലേക്ക് കുതിക്കുന്നത്. ഇത് വളരെ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. പകരം നാം ഇന്ന് ആ സ്പർശവൃത്തികളെയെല്ലാം മിക്കവാറും അന്തരീക്ഷത്തെ മലിനപ്പെടുത്തി മാലിന്യധോരണിയിൽ മുക്കി മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാലിന്യങ്ങളുള്ള ഒട്ടേറെ വിഷങ്ങൾ പ്രാണനിലൂടെ സഞ്ചരിക്കാൻ പാകത്തിന് വളർത്തിയെടുത്ത് മൃത്യുവിലേക്ക് പോകാൻ തന്നെയും സമൂഹത്തെയും തയ്യാറെടുപ്പിക്കുമ്പോൾ, ശാസ്ത്ര പുരോഗതിയുടെ പേരിൽ നാം കാട്ടിക്കൂട്ടുന്നതെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് സ്പർശാനുസന്ധാനം അറിയാത്തതുകൊണ്ടാണ്. ഒരു പ്രാണന്റെ സ്പർശം തൊക്കിലൊന്ന് മുട്ടുമ്പോൾ പോലും, ഒരിളങ്കാറ്റ് വന്നടിക്കുമ്പോൾ പോലും അതിൻ്റെ ആനന്ദം അറിയുകയും അത് തൻ്റെ നാസികയിലൂടെ കടന്ന് തൻ്റെ ശ്വാസകോശത്തിലത് രൂപാന്തരപ്പെട്ട് വിഭജിച്ച് ഓരോ കലയ്ക്കും ആവശ്യമാകുമാറ് കൊണ്ടുപോകുന്നതിനെ അനുസന്ധാനം ചെയ്ത് ശീലിച്ചവന് മാത്രമേ പ്രാണന്റെ വിലയും നിലയും തിരിച്ചറിയൂ. അത് തിരിച്ചറിഞ്ഞു എങ്കിൽ മാത്രമേ അവന് നാളുകളെ സമുജ്വലമാക്കാൻ പറ്റുന്ന മാതൃകകളായി ജീവിക്കുവാനും ആ മാതൃക സമൂഹത്തിന് നൽകാനും അതനുസരിച്ച് അവൻ്റെ പരമ്പരയെ കൊണ്ടുപോകാനും പ്രവാഹ നിത്യതയ്ക്ക് അനുഗുണമായി താൻ ഒറ്റയ്ക്കല്ലെന്നും തന്നോടുകൂടി ജീവിതം തീരുന്നില്ലെന്നും ഇതൊരു മഹാ പ്രവാഹമാണെന്നും ഈ പ്രവാഹത്തിൽ തൻ്റെ സംഭാവനയുണ്ടെന്നും തിരിച്ചറിഞ്ഞ് വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ പറ്റും. ആദ്യം ശബ്ദാനുമേയമായ പ്രകൃതിയെയും രണ്ട് സ്പർശാനുമേയമായ പ്രകൃതിയെയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുഗുണമായി സ്പർശത്തെ ഉണ്ടാക്കുന്ന വായുവിനെ സമുജ്വലമാക്കുന്ന ആഹാര നീഹാര വ്യവസ്ഥകൾ രൂപാന്തരപ്പെടുത്തും ശാസ്ത്രീയമായി. അതിനനുഗുണമായി അവയെ ആ പ്രവാഹ നിത്യതയ്ക്ക് പറ്റുമാറ് ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്യും. അതാണ് ഇതിൻ്റെ എളുപ്പം. ഇപ്പം ശബ്ദം കഴിഞ്ഞാൽ സ്പർശം. ഈ സ്പർശം പ്രാണന്റെ മാത്രമല്ല, മറ്റൊരു ശരീരം നമ്മളെ സ്പർശിക്കുമ്പോഴും ഈ പ്രാണന്റെ സ്പർശമാണ് അറിയുന്നത്. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്പർശം അനുഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സ്പർശങ്ങൾക്കോ സ്ത്രീ സ്ത്രീ സ്പർശങ്ങൾക്കോ പുരുഷ പുരുഷ സ്പർശങ്ങൾക്കോ മാധുര്യം നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ മാധുര്യം നഷ്ടപ്പെടുത്താതെ ഇതിൻ്റെ കലകൾ സജീവങ്ങളായിരിക്കെ സ്പർശം ഇല്ല എന്ന് ധരിച്ചിരുന്നാൽ എപ്പോഴെങ്കിലും ഒരു സ്പർശം ഉണ്ടായാൽ വീഴും. അത് കാണുമ്പോൾ ആളുകൾ പറയുന്നത് കണ്ടില്ലേ, ഒരു സ്വാമിക്ക് പറ്റിയ അബദ്ധം. അതിന് സ്പർശത്തിൻ്റെ രഹസ്യം അറിയണം. സ്പർശം പ്രാണൻ്റെയാണെന്നും പ്രാണസ്പന്ദനം
സ്പർശമാണെന്നും അതിന് എങ്ങനെയാണ് ശീതളി, സിൽക്കാരി, സദന്ത തുടങ്ങിയ പ്രക്രിയകളൊക്കെയെന്നും അവയിലൂടെ എങ്ങനെയാണ് സ്പർശാനുമേയങ്ങളായ അനുഭൂതികൾ ഉണ്ടാകുന്നതെന്നും അത് തന്നിൽ തന്നെ എങ്ങനെ ശാന്തമാണെന്നും ഒക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇതൊക്കെയാണ് ദാനം ഓർത്ത് ഒരു ലോകത്തേക്ക് ചാടിയിറങ്ങും. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പർശസുഖം കിട്ടുമ്പോൾ, വല്ല വണ്ടിയിലും കയറുമ്പോൾ ഒന്ന് മുട്ടി നിൽക്കുകയോ അല്ലൊക്കെ ചെയ്യുമ്പോൾ സ്പർശം ഉണരും. സ്പർശം ഉണർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലോകങ്ങളിലൂടെ അവൻ അറിയാതെ നീങ്ങും. നീങ്ങുന്ന അറിഞ്ഞല്ല, അപ്പോൾ ലോകര് പഠിക്കാൻ തുടങ്ങും. പഠിച്ചിട്ട് കാര്യമില്ല. കാരണം പ്രവാഹനിത്യത എന്നത് ഒന്നുകിൽ അവനവനിലുള്ള സ്പർശാനുമേയ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് സംസർഗവിദ്യയിലൂടെ, സംസ്പർശവിദ്യയിലൂടെ ആ ലോകത്തെത്തണം.